ശ്രീ കാളീശ്വരം രാജ്, അങ്ങ് നിയമപരമായി ഈ സാഹചര്യത്തെ, അസാധാരണമായ സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്ദർഭത്തിൽ യാതൊരു വിവേചന അധികാരവുമില്ല. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ക്യാബിനറ്റിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കാൻ ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു മറച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള അധികാരം ഭരണഘടന നൽകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ഭരണഘടന വെച്ചിട്ടാണ് അധികാരമേൽക്കുന്നത്. അങ്ങനെ അധികാരമേൽക്കുന്ന ഗവർണർക്ക് 163-ാം അനുച്ഛേദം അനുസരിച്ച് ക്യാബിനറ്റിൻ്റെ എയ്ഡും അഡ്വൈസും ക്യാബിനറ്റിൻ്റെ സഹായത്തോടുകൂടിയും ഉപദേശത്തോടും കൂടിയും മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രത്യേക അവകാശമാണ്. ആ അവകാശത്തെ ഹനിക്കുന്ന ഒരു നിലപാട് ഗവർണർ സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. മാത്രവുമല്ല, ഏതെങ്കിലും കാരണവശാൽ നയപ്രഖ്യാപനവുമായി നിസ്സഹകരിക്കുന്ന ഒരു ഗവർണർ, അങ്ങനെ ഒരു ഗവർണർ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായതായി എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്ന പക്ഷം ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ അർഹതയില്ല എന്ന് ഭരണഘടനാ കോടതികൾക്ക് തന്നെ കോവാറുണ്ടോ റിട്ടുകളിലൂടെ ആരെങ്കിലും ആ രീതിയിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഗവർണർക്കെതിരെ കോവാറുണ്ടോ റിട്ട് പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കാനും ഭരണഘടനാ കോടതികൾക്ക്, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വാർത്തയിൽ സൂചിപ്പിച്ച വിധത്തിലുള്ള ഗവർണറുടെ നിലപാട് 163-ാം അനുച്ഛേദത്തിന് വിരുദ്ധമാണ്. 163-ാം അനുച്ഛേദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് കൃഷ്ണയ്യർ അടക്കം ബെഞ്ചിലുണ്ടായിരുന്ന ഷംസീർ സിംഗ് കേസിൻ്റെ വിധിയുടെ താല്പര്യത്തിന് എതിരാണ്. ആ വിധിയിലാണ് സുപ്രീം കോടതി 163-ാം അനുച്ഛേദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നയപരമായ കാര്യങ്ങളിൽ ഗവർണർക്ക് യാതൊരു വിവേചനാധികാരവുമില്ല, മന്ത്രിസഭയുടെ തീരുമാനത്തെ അപ്പടി പിൻപറ്റാനുള്ള, എൻഡോഴ്സ് ചെയ്യാനുള്ള, അതിനൊപ്പം പോകാനുള്ള ഭരണഘടനാപരമായി ബാധ്യതപ്പെട്ടയാളാണ് ഗവർണർ എന്ന്. അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, ഗവർണർ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായിരിക്കും.